പ്രായമായതിന്റെ ഒരു ക്ഷീണം മുഖത്തില്ല. പപ്പായ്ക്ക് എന്താ സുഖ ജീവിതല്ലേ? ഈ സെമിനാർ ഇവിടെ വെക്കാൻ തോന്നിയതാ ഭാഗ്യായത്. അല്ലെങ്കിൽ ഇപ്പൊ ഈ പഞ്ചാബി തന്ത ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂ? രൺബീർ സിംഗ് കൺവിൻസ്ഡ് ആയ പോസ്റ്റിംഗ് ഉറപ്പാ. ഹീസ് ഓൾമോസ്റ്റ് എ വൺ മാൻ സെലക്ഷൻ കമ്മിറ്റി. പോസ്റ്റിംഗിന്റെ കാര്യത്തിൽ മമ്മിക്ക് ഇത്ര ഭയം? മമ്മിയുടെ ക്രെഡൻഷ്യൽസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ പാനലിൽ? അതല്ല, നിന്റെ പപ്പ മണ്ടത്തിലൊന്നും എഴുന്നള്ളിച്ച് അയാളെ ബോറടിപ്പിക്കാതിരുന്നാ മതി. ആ അയാൾ വന്നു എന്ന് തോന്നുന്നു. യു ഗോ റിസീവ് ഹിം, ഞാൻ പപ്പയെ കൊണ്ടുവരാം. ഹലോ മാർഗരറ്റ്. ഹലോ പ്രൊഫസർ, മൈ ഹസ്ബൻഡ് രൺബീർ, രൺബീർ സിംഗ് ഖെറോൺ. അറിയാലോ, മമ്മൂട്ടിയാണ്. ഡാനി, ഡാനിയൽ തോംസൺ. വി കെയിം ഹിയർ ഫോർ എ സെമിനാർ, യു നോ. ഐ നോ പ്രൊഫസർ. I hope you liked the arrangements at the seminar. Of course. Professor, this is Renji Thomas. Here at the hospital now. Where is Dr. Thomas now? He went back where he came from. You mean? He is dead. That's why I am here. See you, Professor. Well, I must be off, Margaret. Hope for a speedy recovery, Mr. Danny. Thank you, Professor. Professor, your ticket is with the hotel reception. Thanks, Margaret. I'll collect it from them. ഈ പരിപാടി ശരിയാകുകയല്ല, എന്നെ കൊണ്ട് വയ്യ. ആശുപത്രിയിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കാം, ഇത് പറ്റുകയല്ല. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതിവിടെ എന്താണ് കാര്യം? ആളുകൾക്ക് മനസ്സിലാകുകയല്ലേ? ഇവർ വെളിയിൽ നിന്ന് വരുന്നവരല്ലേ ഡാനി? They are not coming to verify. ഞാനിങ്ങനെ വീൽ ചെയറിൽ ഇരിക്കുന്നത് കൊണ്ട് മാഗിക്ക് എന്താണ് കാര്യം? കാര്യമുണ്ട് ഡാനി, കാര്യമില്ലാണ്ട് പിന്നെ എങ്ങനെ ചെയ്യിക്കും? There is a sympathy factor. ആ കിഴവനൊന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ അയാൾ വിചാരിച്ച എന്റെ പോസ്റ്റിംഗ് ഉറപ്പാ. എനിക്കൊരു 100 രൂപ വേണം. എന്തിന്? എനിക്കിവിടെ ഇച്ചിരി കടമുണ്ട്. ആർക്ക്? അതിവിടെ മാധവിക്ക് കൊടുക്കാൻ. ആ നേഴ്സിന്റെ കയ്യിൽ കടം വാങ്ങിച്ചോ. അത് പിന്നെ ഒരേ ഒരു ഒരു സ്മാൾ അടിക്കാൻ വേണ്ടി. ഈ കള്ളുകുടി ഒഴിവാക്കാൻ ഇവിടെ കൊണ്ടിട്ട് ഇവിടെയും കള്ളു കുടിച്ച് നടക്കന്നെ. വല്ലപ്പോഴേ ഉള്ളു. ആ പെൺകുട്ടിയുടെ അടുത്തു നിന്നൊക്കെ കടം വാങ്ങുന്നത് എന്തൊരു നാണക്കേടാണെന്ന് അറിയോ? പപ്പാ, ഐ ആം ഓഫ്. ഹേ, നിന്റെ ഭാര്യ എവിടെയാടാ? അവക്ക് നല്ല സുഖമില്ല. ഐ നോ, അവക്ക് എന്നെ കാണുന്നതേ ഇഷ്ടമല്ല. വിട് പപ്പ, വിട്ട്, എപ്പളേ വിട്ട്. സീ പപ്പ, ബൈ. ഏ ഓൾഡ് മാൻ, ക്യാ ഹാൽ ഹേ? ഗുഡ്, വെരി ഗുഡ്. അരേ, ഹിന്ദി മേ ബാത് കരോ യാർ? ഹിന്ദി അഭി തക് സീഖ രഹി? തോഡാ തോഡാ. സ്പീക്ക് ഇൻ ഹിന്ദി മാൻ.
നിങ്ങ ഒരു വലിയ റിലീഫാണ് കേട്ടാ. നിങ്ങളുടെ അപ്പനുണ്ടായിരുന്നില്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ചോടോ യാർ, ഒരു തുള്ളി കുടിക്കാൻ സമ്മതിക്കേലെന്നേ. പിന്നെ ഹബീസ് യുവർ വൈഫ്? ഓ, അവക്ക് ഇവിടെ ഒന്നും പിടിക്കുന്നില്ല. അവൾക്ക് ആരെയും പിടിക്കാല, അതങ്ങനൊരു ജന്മം. അവളെ പറഞ്ഞിട്ട് എന്താ കാര്യം? കൊച്ചുങ്ങളും ഇല്ല, അവൾക്ക് അവളെ തന്നെയാ പിടിക്കാത്തത്. ഇത് ഡാനി, മുഴുവൻ പേര് ഡാനിയൽ തോംസൺ. 1930 March 12 ഗുജറാത്തിൽ മഹാത്മാഗാന്ധി ഉപ്പ് കുറുക്കുവാൻ ദണ്ഡിയാത്ര ആരംഭിച്ച ദിവസം കേരളത്തിൽ ഒരു കടലോര ഗ്രാമത്തിൽ ഡാനി ജനിച്ചു. ആശുപത്രിയിലായിരുന്നു ജനനം. 1932 September 21 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച ദിവസം ഡാനിയുടെ അമ്മ അർബുദം മൂലം മരിച്ചു. 1934 September 13 തൃത്താലയിൽ MRB ഉമാദേവി അന്തർജനത്തെ വേളി കഴിച്ചുകൊണ്ട് നമ്പൂതിരി സമുദായത്തിൽ ആദ്യത്തെ വിധവാ വിവാഹം നടത്തിയ ദിവസം ഡാനിയുടെ അപ്പൻ തലയിൽ തേങ്ങ വീണ് മരിച്ചു. 1947 July 25 തിരുവനന്തപുരത്ത് ദിവാൻ സാർ CPA KCS മണി വെട്ടിയ ദിവസം ഡാനിയുടെ ചേട്ടൻ സന്ധ്യാവ് കടലിൽ മുങ്ങിച്ചത്തു. അന്ന് പഴയ ദില്ലിയിൽ ദാരിയാഗഞ്ചിലെ നെഹർവാലി ഹവേലിയിൽ അനാരോഗ്യത്തിന്റെ സംരക്ഷണയിലായിരുന്നു പർവേസ് മുഷാരഫ്. 1956 November 1 കേരളം പിറന്നപ്പോൾ ഡാനിയുടെ വീട് കത്തിനശിച്ചതിനെ തുടർന്ന് അയാളുടെ ചേച്ചി ലിസമ്മ വെന്തു മരിച്ചു. ഒരുപാട് മരണങ്ങൾക്കിടയിലൂടെ വളർന്നു വന്ന ഡാനി അങ്ങനെ ഒരു ചരമഗായകനായി. കടപ്പുറത്തെ മുതലാളിയും ദാദയുമായ ഐസക് തോമസ് മേട്ടുകാരന്റെ മൃതദേഹത്തിന് മുന്നിൽ ഡാനി ഗിത്താർ മീട്ടി പാടുമ്പോൾ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിയ ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ സഖാ VMSന്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുകയായിരുന്നു. ഏറെയും ഡാനി പാടിയത് സ്വന്തം രചനകളാണ്. പാട്ട് കൊള്ളാം കേട്ടാ. എന്റെ പൊന്നച്ചോ 5 രൂപേ. എടാ, ഞങ്ങ പള്ളിക്കാരുടെ കൂടെ നൊവേനക്ക് ഒരു രാത്രി മുഴുക്ക കൊട്ടിയിട്ട് കിട്ടിയത് 2 രൂപയാണ്. നമ്മടാ ദ്വാസട കെട്ടിയാള് ബിരിയാണി ഇന്നാണാ നാളെയാണെന്ന് പറഞ്ഞ് കിടക്കാണ്. 2 രൂപ ഉശാലായില്ലേ? ഡാനിയുടെ ചരമഗീതങ്ങൾ പക്ഷേ എല്ലായ്പ്പോഴും ഒരേപോലെ സ്വീകരിക്കപ്പെട്ടില്ല. ഒന്ന് പോടാപ്പാ, വായിച്ചാകാൻ പറയടാ, വിവരം വേണ്ടേ? നീ ഇതെന്തോ അർത്ഥുകൊണ്ട് നിൽക്കണേന്ന്? എടാ, നിന്റെ കാര്യം ഞാൻ ആ സൈമനച്ചനോട് പറഞ്ഞിട്ടുണ്ടെന്ന്. പള്ളിപ്പാട്ടുകാരുടെ കൂടെ കയറി കിട്ടിയ നമുക്കതൊരു സ്ഥിര വരുമാനമായി, അതറിയാവോ നിനക്ക്?
കേൾക്കാ ഡാനി, നിനക്കെന്താ ഗിത്താറിനോട് ഇത്ര വിരോധം? ഒരു വിരോധമില്ല. നീ അത് വിട്, നിനക്ക് ഗിത്താർ ശരിയാവില്ല. ഞാൻ നിനക്ക് അതിനു പകരം ഈ സാക്സോഫോൺ തരാം. നീ ഇത് വായിച്ചു പഠിക്ക. നിന്റെ ശബ്ദം നല്ലതാ. നീ അത് ഈ സാക്സോഫോണിലൂടെ പ്രകടിപ്പിക്കണം. നിന്റെ വായ്പാട്ടിനി വേണ്ട. ഫാദർ സൈമണ് ചെറിയ തോതിൽ നാടകത്തിന്റെ അസ്ഥിരതയുണ്ട്. എനിക്ക് നമ്മുടെ പള്ളിയിൽ ഒരു അസൽ സംഗീത ട്രൂപ്പ് ഉണ്ടാക്കണം. മറ്റിടവകയെന്ന് വരെ നമുക്ക് ക്ഷണമുണ്ടാവണം. ഞാനത് ചെയ്യും. വെറുതെ അല്ല യൂറോപ്പിൽ പോയി സംഗീതം പഠിച്ചത്. എ പെർഫെക്റ്റ് ഓർക്കസ്ട്ര വിത്ത് സാക്സഫോൺ, ഗിറ്റാർ, വയലിൻസ്. ഡാനിയുടെ ആദ്യ പ്രേമം. പരാജയം. എങ്ങനെയുണ്ട് റിപ്പയറിങ്ങിന് വല്ലതും ഒക്കെ കിട്ടണുണ്ടാ? നീയേ ആ ബോർഡ് ഒന്ന് വായിച്ചു നോക്കിക്ക. ഇംഗ്ലീഷ് വലിയ പാടാണ് കേട്ടാ. ചേട്ടാ അത് വളരെ സിമ്പിൾ അല്ലേ, റിപ്പയർ ഓം എഴുതേ ശരിയാണ്. എന്നാ പിന്നെ നിനക്കങ്ങോട്ട് വായിച്ചൂടെ. എനിക്കറിയാമെങ്കിൽ പിന്നെ നിന്നാണ് പറയാം. ഇനി മലയാളത്തിൽ എന്താണ് എഴുതിയേക്കണത്? എല്ലാ റിപ്പയറുകളും, രം റിപ്പയറുകളോ, എല്ലാതരം റിപ്പയറുകളും. അതിന് മനുഷ്യനെ പഠിക്കാൻ വിടണ്ടേ? എന്നു സ്കൂളിന്റെ വാതുക്ക വന്ന് പട്ടുകളിക്കലല്ലേ നിന്റെ പണി? എന്നെ ഒന്ന് മനസമാധാനമായിട്ട് പഠിക്കാൻ വിട്ടിട്ടുണ്ടാ? അത് കൊള്ളാം, നീ പഠിക്കാത്തത് നമ്മുടെ കൂട്ടാണ്. അത് വിട്, നമ്മുടെ ഡിക്രൂസ് എഴുതിയതല്ലേ, കറക്റ്റ് ആയിരിക്കും കേട്ടാ. ഞാനിപ്പോ വന്നതേ നിന്റെ ജീവിതം ഒന്ന് റിപ്പയർ ചെയ്താലോ എന്ന് ഓർത്തിട്ടാണ്. ജീവിതം റിപ്പയർ? നീ ഒരു പെണ്ണ് കെട്ടടാപ്പാ. ഓ അതെന്താണ്, നീ ഇപ്പോഴും ആ പഴയ ഗ്രേസിനോർത്തോണ്ട് നടക്കണേണ? എങ്ങനെ കഴിഞ്ഞുകൂടോ എന്ന് ഓർക്കണേ ഞാൻ. അവളെയൊക്കെ ഞാൻ എന്നേ പറഞ്ഞു. എടാ നിനക്കൊരു എമണ്ടം പെണ്ണിനെ ഞാൻ ഇടപാടാക്കിയിട്ടുണ്ടെന്ന് ആരാണെന്ന് അറിയാവാ? ആരാ? ക്ലാര, നമ്മുടെ തദ്ദേവൂസ് മേസരിയുടെ മോള്. നീ എന്താണെന്ന് മുണ്ടാത്തത്? ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടാവുക. എടാ ഇതൊക്കെ താനെ അങ്ങോട്ട് ഉണ്ടാകലല്ലേ. നിനക്ക് ഇഷ്ടം പോലെ റിപ്പയർ പണി ഞാൻ പിടിച്ചു തരാം. പിന്നെ നിന്റെ സാക്സ് വായനയെ പറ്റി അച്ഛനാണെങ്കിൽ ഭയങ്കര മതിപ്പാണ്. പരിപാടി ഇഷ്ടം പോലെ കിട്ടും. ഇങ്ങനെയൊക്കെ അല്ലടാ ജീവിച്ചു പോണത്. ഞാനും പോറ്റണില്ലേ ഒരു മൂന്നാലെണ്ണത്തിന്. എടാ ക്ലാര നല്ല സുന്ദരിയല്ലേ. അതിനവള് സമ്മതിക്കൂടാ? അവക്കട അപ്പൻ സമ്മതിക്കും പിന്നെയാണ്. നീ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. നീ കെട്ടാൻ പോണ പെണ്ണാണ്. എന്താ ശരിക്കിനുള്ള പേര് ഡാനിയൽ തോമസ് എന്നാണ്. പക്ഷേ എല്ലാരും വിളിക്കുന്നത് ഡാനി ഡാനി എന്നാണ്.
ക്ലാരനെ ഞാൻ ക്ലാരെന്ന് വിളിച്ചോട്ടെ. ക്ലാരെ, ഞാനൊന്നും ഇവിടെ ഇരുന്നോട്ടെ. ഇനിയിപ്പോ പണിയും പണി കൂടുതൽ എടുക്കേണ്ടി വരും, ചെലവ് കൂടുകയല്ലേ. ഞാൻ ഈ കയ്യലെന്ന് പിടിച്ചോട്ടെ. നല്ല സ്വാർട്ട് കയ്യാണല്ല, റിപ്പയർ പണി കിട്ടും. പക്ഷെ നമ്മ കുത്തിയിരുന്ന് പണിയെടുക്കേണ്ടി വരും. ഞാനീ ത്വാളത്തുനിന്ന് കൈവച്ചോട്ടെ. ഇതാണ് ഡാനിയേ, ആ ഇതാണ് തെറുതത്താത്ത. നമ്മുടെ ക്ലാരേനെ നല്ലോണം നോക്കിക്കോളൂ. തിരമാലകളുടെ തീരത്ത് പെങ്കൊച്ചിനെ കൊണ്ട് വീട്ടിലാട്ട് പോന്ന്, വെറുതെ നാട്ടുകാരെ കൊണ്ട് നാട്ടിക്കാണ്ട് പോ. എന്താ ആ പെങ്കൊച്ചിന് വയറ്റിലുണ്ട്? എന്താണ് സംഗതി? പള്ളിയിൽ കാവലി കിടക്കാൻ പോയതാണ്, ഇപ്പൊ അതേ കുളി തെറ്റി. എന്താണ് പിന്നെ പപ്പായും മോളും കൂടെ ജാഥാ കാണാൻ ഇറങ്ങിയതാണ്? അത് ഈ പ്രായത്തിലുള്ള ക്ടാങ്ങളെയൊക്കെ കാണാൻ നല്ല ചേലായിരിക്കുന്നു. ഇത് അതുപോലെ അല്ലടാ, എന്ത് മുടുക്കത്തിയാടാ എന്റെ മകള്. ഞാനുണ്ടല്ല, ഇവിടെ ഉണ്ടല്ല, ഇവിടെ ഞാൻ. നീ ഇവിടെ ആരാക്കാൻ പോണേന്ന്? ഞാനിവളേ ഇവിടെ ഒരു പിടിയും കിട്ടില്ലടാ. ചിലപ്പോ അങ്ങനെയാണ്, ഇപ്പൊ തന്നെ ഒരിച്ചിരി കള്ളു കുടിക്കാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടണില്ല. എടാ, നമ്മക്ക് ഈ സമരക്കാരന്മാരുടെ കൂടെ കൂടിയാല കള്ളു ഷാപ്പ് പിക്കറ്റിങ്ങിനും മറ്റേ പോയാ ഇപ്പൊ ഒന്ന് മിനുങ്ങാനുള്ള ചക്രം കിട്ടൂന്ന്. 1959 ജൂലൈ 31 EMS നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പിരിച്ചുവിടപ്പെട്ടു. വിമോചന സമരത്തിന്റെ വിജയം ആഘോഷിച്ച് തെരുവിലിറങ്ങിയ ജാഥയ്ക്ക് ഡാനിയും ഫ്രെഡിയും സാക്സഫോണും ഡ്രമ്മുമായി അകമ്പടി സേവിച്ചു. വൈകിയാണ് അവർ വീടുകളിലെത്തിയത്. ക്ലാര എന്തിനാണ് പോയതെന്ന് ഡാനി ഒരിക്കലും അറിഞ്ഞില്ല. ലൂസിയാനെ കുറിച്ചുള്ള ഓർമ്മകളിൽ സ്വയം അറിയാതെ ഡാനി മൺശില്പങ്ങൾ പണിതുകൊണ്ടേയിരുന്നു.
ഇവിടെ ഇന്നൊരു പെരുന്നാളുണ്ടായിരുന്നല്ല. അത് പൊളിഞ്ഞ് കരക്കാരി തമ്മിൽ തല്ലുമ്പിടിയായേ പെരുന്നാളും തീർന്നു. ആ അപ്പാ നുമ്മയിനെ എന്ത് ചെയ്യും? നിന്റെ കാശ് എത്രയുണ്ട്? കാശ് ആകെ എട്ടണേ ഉള്ളൂ. നീ രണ്ടു കുപ്പി പറ. അപ്പൊ തിരിച്ചെങ്ങനെ പോവും? അതപ്പ നോക്കടാപ്പ. എന്നാ രണ്ടു കുപ്പി. പെരുന്നാളിന് വായിക്കാൻ വന്നതാണല്ലോ. പെരുന്നാളൊക്കെ നമ്മുടെ നാട്ടുകാർ അലങ്കോലാക്കി. എന്താ നിങ്ങളുടെ പേര്? ഫ്രെഡി. ഡാനി. ലത്തീൻ കത്തോലിക്കര. ഞാൻ ചവരോ. ചവരോ മുതലാളി. ആ നമ്മുടെ ആൾക്കാരെ കാണുമ്പോ ഒരു സന്തോഷം. ഇന്ന് നിങ്ങക്ക് എന്റെ വക ഇഷ്ടം പോലെ കുടിക്ക്. എന്റെ മകളുണ്ടല്ലോ മാഗി, അവള് എന്റെ മകളാ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അവള് എന്റെ മകൾ തന്നെയാ. നിങ്ങളാരാ ഈ വേഷമൊക്കെ കെട്ടി ഇവിടെ കറങ്ങി നടക്കുന്നത് എന്തിനാ? അല്ല ഞങ്ങ ഡാനി ഫ്രണ്ട്. നിങ്ങളാ? നിങ്ങള് വാ, നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇന്ന താഴം എന്റെ വക വാ. ഞാൻ ദേവരണ. വല്ല പിള്ളേര് ഇവിടുത്തെക്കാരെ മറ്റേ ആവോ കർത്താവേ. ഫ്രണ്ട് നീയേ പിന്നെയും പയ്യെ തല്ലി കൊള്ളിക്കാ. ഒന്ന് നിക്കടാ, ഈ വയസ്സിന് ഓടിക്കാതെടാ മക്കളെ. എനിക്കൊരു അബദ്ധം പറ്റിയതാ മക്കളെ, പൊറുക്കണം. പൊറുക്കാനാ? നല്ല കാര്യമായി. ഇത് പറയാനെങ്കിലും ഞങ്ങളെ ബാക്കി കിട്ടിയല്ല, അത് ഞങ്ങളുടെ ഭാഗ്യം. എടാ മക്കളെ, നിങ്ങളുടെ അപ്പന്റെ പ്രായമല്ലേ, ഒന്ന് ക്ഷമിക്ക്. ഞാൻ ഇന്നലെ കുറച്ച് ഓവറായി പോയതാ. നിങ്ങളെ എന്റെ വീട്ടുകാർക്ക് പരിചയപ്പെടുത്താൻ പോലും പറ്റിയില്ല. എന്റെ തെറ്റ്. നിങ്ങളെ കണ്ടതിന്റെ സന്തോഷം ചില്ലരൊന്നും അല്ലാട്ടാ. എന്റെ കൂട്ടുകാരായിരുന്നവരൊക്കെ ചത്തുപോയി. കള്ള് വാങ്ങിച്ചു കൊടുത്താ കൊറേ എണ്ണം പുറകെ നടക്കും എന്നല്ലാതെ. ആ കനാലിന്റെ കരയിലെ പിള്ളേരാണെങ്കിൽ നമ്മളെ കണ്ടാ ഗവനിക്കേ ഇല്ല. നമുക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ. അതിപ്പോ ഇവനുമില്ല. താനെത്ര വരെ പഠിച്ച്? ഞാൻ 3 വരെ പഠിച്ച്. 5 ക്ലാസ് വരെ പഠിച്ചവനാ ഞാൻ. അതൊന്നും അല്ല വിദ്യാഭ്യാസം. BA MA അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഇന്നലെ നിങ്ങൾ മാർഗരറ്റിനെ കണ്ട? ഇന്നലത്തെ കാര്യമൊന്നും പറയാതിരിക്കാണ് ഭേദം. അതെന്റെ തെറ്റ്. മാർഗരറ്റ് എന്റെ ഒറ്റ മകളാ, കോളേജിൽ ലെക്ചറാ. ഇനി അവളെ ഉള്ളു ബാക്കി. 4 പെൺമക്കളുണ്ടായിരുന്നു. 3 കെട്ടി തൂങ്ങിച്ചത്തു. വലിയ വാശിക്കാരായിരുന്നു. ഇപ്പൊ മാർഗരറ്റിനും തുടങ്ങിയിട്ടുണ്ട് ഒരു വാശി.
നിനക്ക് ഈ ജന്മത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ചാൻസ് ആണിത്. അങ്ങനെയാണോ നീ പറയണത്? പിന്നല്ലാണ്ട്, എടാ ഈ ചവരോ മുതലാളിയുടെ മുഴുവൻ സ്വത്തിനും അവകാശിയായ ഒരൊറ്റ മകള് മാർഗരറ്റ്, അവളെ കെട്ടുകാന്ന് വെച്ച നിസ്സാര കാര്യമാണ്. നീ കോളടിച്ച് നടത്തം, നിനക്ക് സുഖമായിട്ട് ഒരല്ലലും ഇല്ലാണ്ട് ജീവിക്കാം. എടാ ഒരു കോപ്പ കള്ളടിക്കാൻ വേണ്ടി നുമ്മ പെടണ പങ്കപ്പാട് മുഴുക്കൻ നിനക്കറിയാവല്ല. ഇനി അതിൻ്റെ ഒന്നും ഒരാവശ്യവും നിനക്കുണ്ടാകിയല്ലെന്ന്. എന്നാലും വല്ലവൻ്റെയും പുറകെ പോയി വയറ്റിലുണ്ടായ പെണ്ണിന്. എടാ നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ നേരത്തെ ഒരു കല്യാണം കഴിച്ചതല്ലേ, നിനക്കൊരു കൊച്ചുണ്ടായി, അവരിപ്പോ എവിടെയാണെന്ന് പോലും നിനക്കറിഞ്ഞൂടാ. അല്ല അത് പോട്ടെ, നീ ക്ലാരയുടെ കൂടെ ജീവിച്ചത് കൊണ്ടല്ലേ നിനക്കൊരു കൊച്ചുണ്ടായത്. അതുപോലെ ഈ മാർഗരറ്റ് കെട്ടൂന്ന് ഉറപ്പുള്ള ഒരാളുടെ കൂടെ ജീവിച്ച് വയറ്റിലുണ്ടായി, അയാള് പെട്ടെന്ന് ചത്തും പോയി. അതിന് ഈ മുതലാളി എന്ത് ചെയ്യാനാണ്? മകൾക്കിഷ്ടം ഒരു അന്യജാതിക്കാരൻ്റെ കൂടെ ജീവിക്കാനാണെന്ന് അറിഞ്ഞിട്ടും അതിന് സമ്മതിച്ച മനുഷ്യനാണ്. നമ്മളോട് ഇതൊക്കെ തുറന്ന് പറഞ്ഞതുമാണ്. നിന്റെ കാര്യം വല്ലതും അയാൾക്കറിയാവുക. ഇനി ആ പെണ്ണ് ആ ഗർഭം അലസിപ്പിക്കാൻ സമ്മതിച്ചു എന്ന് വിചാരിക്കും, പിന്നെ നിന്നെ കൊണ്ട് എന്താണ് കാര്യം? കൊള്ളാവുന്ന ഒരുത്തരെ കൊണ്ട് ആ പെണ്ണിനെ കെട്ടിച്ചൂടെ. അപ്പ ആ കൊച്ചാണ് കാര്യം. അവക്ക് ആ കൊച്ചിനെ വേണം, കൊച്ചിന ഒരപ്പനെ വേണം. അതാണ് നീ. ഇതിൽ നിനക്കെന്താണ് നഷ്ടം? ഞാൻ ആരുമല്ല, എനിക്കും ആരുമില്ല. എന്നാലും ഞാൻ നിങ്ങളെ മകളെ കല്യാണം കഴിക്കാൻ തയ്യാറാ. പക്ഷേ അവക്കൊണ്ടാകാൻ പോണ കൊച്ച് അല്ലേ? എടാ നിനക്ക് അവളി കൊച്ചുങ്ങളുണ്ടായ അവറ്റകളെല്ലാം ഒരുപോലെ ആവൂലേ? നിന്റെ കൊച്ചുങ്ങളുടെയും മറ്റേ കൊച്ചിന്റെയും തള്ളയൊന്നാവൂലേ? കറക്റ്റാണ്. നിനക്ക് ഈ പറയണതൊന്നും മനസ്സിലാകണില്ലേ? എടാ നിനക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും, എന്റെ മാനം പോവാതെ നീ നോക്കിയാ മതി. എന്റെ മോളുടെ പേരിൽ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എന്റെ പരമ്പരയെങ്കിലും നിലനിൽക്കട്ടെ. തോമാച്ചാ, ആ പന്തലുകാരെയൊക്കെ പറഞ്ഞു വിട്ടോടാ. ഇത് ഞാനടുത്തുനിന്ന് നീ അച്ഛനോട് പറഞ്ഞേക്കൂലല്ലേ? അച്ഛനോട് ഞാൻ എല്ലാ വിവരങ്ങളും പറഞ്ഞോളാം. അച്ഛൻ സന്തോഷിക്കേ ഉള്ളൂ. ആ അച്ഛന് മനസ്സിലാവും. എടാ ഫ്രെഡി, എനിക്കൊരു ഇച്ചിരി പേടിയുണ്ട് കേട്ടാ. നീ എന്തിനാടാ പേടിക്കണത്? അല്ല ഇവരൊക്കെ വലിയ ആളുകളാണെന്ന്, അതിന് നമ്മക്കെന്താടാ? കഷ്ടപ്പാടില്ലാണ്ട് ജീവിക്കാൻ നോക്കടാ. നീയായിട്ട് ആരെയും വെക്കിട്ട് ഇറാൻ പോകണ്ട കേട്ടാ. പോട്ടെ. നിലവിളിക്കേണ്ടത്?
ഡാനി ആ ലോക്കറ്റിലുള്ള ഫോട്ടോ നോക്കി. ഷൺമുഖദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എന്റെ ജീവനായിരുന്നു. അപ്പന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഡാനിയെ കല്യാണം കഴിച്ചത്. പിന്നെ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് പപ്പ എന്ന് വിളിക്കാൻ ഒരാൾ വേണമെന്നുള്ള ചിന്തയും. പക്ഷേ അപ്പനോട് ഞാനൊരു നിർബന്ധം പറഞ്ഞിരുന്നു. നമ്മൾ തമ്മിൽ ശാരീരിക ബന്ധമൊന്നും പറ്റൂല എന്ന്. ഡാനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. വെളിയിൽ ഡാനി എൻ്റെ ഹസ്ബൻഡായിരിക്കും. വെളിയിൽ മാത്രം. ഡാനി പോയി കിടന്നോളൂ. ഇങ്ങനെയെല്ലാം ചെയ്യണമെന്നാണ് ഡാനിക്ക് അപ്പോൾ തോന്നിയത്. പക്ഷെ ഡാനി ചെയ്തത് അയാള് ഭാഗ്യമുള്ളവനാണ്. ഡാനിയുടെ നീണ്ടതും ദുരിതപൂർണവുമായ രണ്ടാം ദാമ്പത്യം ഇങ്ങനെ ആരംഭിച്ചു. ഡാനിയുടെയും മാർഗരറ്റിന്റെയും വിവാഹ പിറ്റേന്ന് ചവരോ മുതലാളി ഇങ്ങനെ കാണപ്പെട്ടു. തന്റെ സ്വത്ത് മുഴുവൻ മാർഗരറ്റിന്റെയും ഡാനിയുടെയും പേരിൽ കൂട്ടായി എഴുതി വെച്ചാണ് ചവരോ മുതലാളി പോയത്. ഇങ്ങനെ ഒരു രക്ഷയെങ്കിലും നൽകിയില്ലെങ്കിൽ മാർഗരറ്റ് ഡാനിയെ ഒഴിവാക്കുമെന്ന് നല്ലവനായ ചവരോ കരുതിയിരുന്നു. ചവരോ മുതലാളിയുടെ മരണശേഷം മാർഗരറ്റ് ഡാനിയോടൊപ്പം പട്ടണത്തിലേക്ക് താമസം മാറ്റി. ആയിരത്തി തൊള്ളായിരത്തി 1960 ഫെബ്രുവരി 2 രണ്ടാം പൊതു തെരഞ്ഞെടുപ്പ് ദിവസം പട്ടണത്തിൽ വെച്ച് മാഗി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. റോബർട്ട്. സാറിന്റെ അതേ മൂക്ക. അയ്യോ സിസ്റ്ററെ, കുഞ്ഞു മാറി. ഇത് അപ്പുറത്ത് കട്ടില്ലയാ? അയ്യോ, രണ്ടെണ്ണത്തിന് എന്റെ മുഖ ചായാണ്. സാഹിബേ, ഒരു ഗ്ലാസ് അടിച്ചു നോക്കണ. ഉഗ്രൻ സാന മണവാട്ടി എന്നാ പേര്. കഴിച്ചത് കണ്ടില്ലേ? ആ, ഇതുപോലെ നാണിക്കും മണവാട്ടി. Thank you.
എങ്ങനുണ്ട്? അയ്യോ പോലീസ്! വീടിന് വെളിയിലെ ഡാനിയുടെ വ്യായാമങ്ങൾ അങ്ങനെ അവസാനിച്ചു. ഡാനിയെ ഇംഗ്ലീഷ് പറയുവാൻ പഠിപ്പിക്കാനായി ആഗ്നസ് 1964 സെപ്റ്റംബർ 24 തീയതിയാണ് ആദ്യമെത്തിയത്. ഇതിനിടയിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രണ്ടായി കഴിഞ്ഞിരുന്നു. ഇന്തോ പാക് യുദ്ധത്തെ സംബന്ധിച്ച ഉത്കണ്ഠകൾ നിലനിന്നിരുന്നു. കേരളത്തിൽ ഗവർണർ വി വി ഗിരിയുടെ ഉപദേശത്തിൽ കേന്ദ്രഭരണമായിരുന്നു. That's very kind of you. Beg your pardon? Elementary. If you please, you may go now. On the other hand, with regard to, never heard of it. Not only, but also. By the way, absolutely impossible. That was most beautiful. Very nice of you. You said it. We'll be seeing you soon. In the event of... ചെറിയ തോതിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച ഡാനിയെ മാർഗരറ്റ് പാർട്ടികൾക്ക് കൊണ്ടുപോയി തുടങ്ങി. ഹലോ മിസ്റ്റർ കുറുപ്പ്. ഡാനി. ഡാനി. ഡാനിയൽ തോംസൺ. മിസ്റ്റർ ഡാനിയെ ഈ വഴിക്കൊന്നും കാണാറേ ഇല്ലല്ലോ. ഇദ്ദേഹം എപ്പോഴും എസ്റ്റേറ്റിൽ തന്നെയാ. എസ്റ്റേറ്റ് കാര്യം കഴിഞ്ഞ ബാക്കി എന്തേ ഉള്ളൂ. പ്ലീസ് ഹെൽപ് യു സർ. അധികം കുടിച്ച് പോറാക്കരുത്. ഹലോ ഹലോ, ഐ എം പ്രൊഫസർ നിലാംബരൻ. ഐ എം ഡാനി, ഡാനിയൽ തോംസൺ. മിസ്റ്റർ ഡാനി, പാക് യുദ്ധത്തിലെ നമ്മുടെ ടാക്ടിക്സിനെ പറ്റി എന്ത് പറയുന്നു? Very bad. What do you mean? I mean very good. Control yourself. ഒരു പാട് കഴിക്കരുത്. That's very kind of you. ഏ മോനെ പറ വെളിച്ചിട്ട് വാ.
ഗ്രേറ്റ് പെർഫോമൻസ്. താങ്ക് യു. ഞാൻ ഡാനിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഐ വിൽ ഗിവ് യു ആൻ എൻലാർജ്ഡ് കോപ്പി. ഓക്കേ. ഡാനിയുടെ പാർട്ടി യാത്രകൾ അതോടെ മുടങ്ങി. ഇപ്പൊ ഈ ചിത്രം കണ്ടാല് ഡാനി പണ്ട് വലിയൊരു സാക്സോഫോൺ പ്ലെയർ ആയിരുന്നു തോന്നും. ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും ആയിരുന്നു ആർക്കെങ്കിലും തോന്നിക്കോട്ടെ മാർഗരറ്റെ. സ്ത്രീകളുടെ സെക്ഷൻ കംപ്ലീറ്റ് ഞങ്ങൾ മാഡത്തിനെ ഏൽപ്പിക്കുകയാണ്. ദാറ്റ് വിൽ ബി ടേക്കൻ കെയർ ഓഫ്. നിങ്ങൾ ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ ശ്രദ്ധിച്ചാൽ മതി. അതൊക്കെ മാനേജ് ചെയ്യണം മാഡം. ഞങ്ങൾക്ക് പക്ഷേ വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അത്? നമ്മുടെ കൾച്ചറൽ ഈവനിങ്ങിന് മിസ്റ്റർ ഡാനിയുടെ ഒരു സോളോ സാക്സോഫോണും കൂടെ വേണമെന്നുണ്ടായിരുന്നു. അയ്യോ, അത് സാധ്യമല്ല. അദ്ദേഹത്തിന് ഇപ്പോൾ വായിക്കാൻ പാടില്ല. ഈ ആസ്മയുടെ ട്രബിളുണ്ടേ. അഞ്ചു വയസ്സുകാരൻ റോബർട്ടിനെ ഡാനിയുടെ സാക്സോഫോൺ താരാട്ടായിരുന്നു. പതിനാറുകാരൻ റോബർട്ടിനെ സാക്സോഫോൺ തീരെ രസിച്ചില്ല. പപ്പ കുറക്കോ ഇല്ലേ ഈ ഒരു സാധനം വായിച്ചുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 1976 ഏപ്രിൽ 19 സഞ്ജയ് ഗാന്ധി തുർക്ക്മാൻ ഗേറ്റ് പൊളിച്ച ദിവസം ഡാനിക്കൊരു കത്ത് വന്നു. സാറിനൊരു കത്തുണ്ട്. എനിക്കാ? എനിക്കിതെവിടെന്നാണ്? എനിക്കും അത്ഭുതമായി. താൻ തന്നെ ഇതൊന്നും അങ്ങോട്ട് പൊട്ടിച്ച് വായിച്ചേ. സാർ, ഇത് സാറിന്റെ മകളുടെ കല്യാണക്കത്ത. ലൂസിയാൻ? അതെ, ലൂസിയാൻ. എന്റെ മകളാടോ അത്? അവക്കടെ കല്യാണമാണ്? എവിടെ വെച്ചാണെന്ന് ഇല്ലാത്തോണ്ടാ? ബാംഗ്ലൂരിൽ വെച്ച്, ചെറുക്കന്റെ സ്ഥലത്ത്. ഇത് ഏത് മകളാണ് സാർ? ഇതാടോ എന്റെ മകള്? മാർഗരറ്റെ, എനിക്ക് രണ്ടാഴ്ച കഴിഞ്ഞൊന്ന് ബാംഗ്ലൂർ വരെ പോകണം. ബാംഗ്ലൂർക്കോ? എന്തിന്? എന്റെ മകളുടെ കല്യാണമാണ്. നിങ്ങളുടെ മകളാ? അതെ മാർഗരറ്റെ, എന്റെ മകളുടെ കല്യാണം. എവിടുന്നാ ഇപ്പൊ ഒരു മകള് വന്നത്? എവിടെയായിരുന്നു ഈ മകൾ ഇത്രയും കാലം? ഇനി എത്ര ആയാസങ്ങളുണ്ട് നിങ്ങൾക്ക്? മാർഗരറ്റെ, എന്നാട് നീ ഒന്നും ചോദിച്ചിട്ടില്ലല്ല. നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്ന് കൂടെ നീ അന്വേഷിച്ചിട്ടില്ലല്ല. എനിക്ക് കേക്കണ്ട, എങ്ങുമില്ലാത്തൊരു മകള് വന്നിരിക്കുന്നു. ഒരിടത്തേക്കും പോണ്ട, ഒരു കല്യാണത്തിന് പോവാൻ ഞാൻ സമ്മതിക്കില്ല. 16 വയസ്സായി ഇവിടെ നമ്മുടെ മോന്. അവനോട് എന്താ ഞാൻ പറയാ? നിങ്ങൾക്ക് പണ്ട് ഇങ്ങനെ ഒരു മോൾ ഉണ്ടായിരുന്നോ? അവനാട് നമ്മ പലതും പറയണ്ടെന്ന് വെച്ചിട്ടുണ്ടല്ലോ മാർഗരറ്റ്. നിങ്ങൾ എന്നെ പേടിപ്പിക്കാ? ആർ യു ബ്ലാക്ക്മെയിലിംഗ് മീ? ഉച്ചയിടണ്ട, ഞാനെങ്ങും പോണില്ല. റോബർട്ടിന്റെ കൂടെ എസ്റ്റേറ്റ് വരെ ഒന്ന് പോണം. എനിക്ക് പ്രാവശ്യം പോവാൻ പറ്റില്ല. അവിടെ ചെന്നിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് മാർഗരറ്റ്? അതൊക്കെ റോബർട്ടിന് അറിയാം. ഓ
പപ്പാ, ഇതൊരു 5 മിനിറ്റ് നേരത്തേക്കെങ്കിലും നിർത്തിക്കൂടെ? ഞാനൊന്ന് കോളേജിൽ പോയ ശേഷം ഇഷ്ടം പോലെ വായിച്ചോ. പപ്പാ, കുറേ 20 രൂപ. കള്ളു കുടിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ മമ്മി അറിയണ്ട. 1978 ഒക്ടോബർ 27 കോളേജിലേക്ക് പോകുന്ന റോബർട്ടിനെ നമ്മൾ തൽക്കാലം ഇവിടെ ഉപേക്ഷിക്കുന്നു. വീണ്ടും കാണുന്നതുവരെ. 70കളുടെ അവസാനത്തിൽ മാർഗരറ്റും ഡാനിയും അതേ നഗരത്തിൽ ചവരോ മുതലാളിയുടെ വക മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റി. 1980 ഡിസംബറിൽ ഒരു രാത്രി മാർഗരറ്റിൻ്റെ വീട്ടിൽ പ്രൊഫസർ പത്മനാഭമേനോനും സംഘവും ഒത്തുചേർന്നു. പുറത്ത് ആന്റണിയും നയനാരും ഒരുമിച്ച് ഭരിക്കുകയായിരുന്നു. മാർഗരറ്റിന് ഡിപ്പാർട്ട്മെന്റ് ഹെഡായി പ്രൊമോഷൻ കിട്ടിയതായിരുന്നു ഈ വിരുന്നിന് കാരണം. എവിടുന്ന് ഈ മനോഹരമായ സംഗീതം? That's Danny. Danny? Yes, my husband. വളരെ പ്രസിദ്ധനായ ഒരു സാക്സോഫോൺ പ്ലെയർ ആണ്. വിദേശത്തായിരുന്നു. എന്നിട്ട് എന്താ പുള്ളി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്? ഓ, അദ്ദേഹം ഒരു പ്രത്യേക ടൈപ്പാ. നെവർ ഗെറ്റ്സ് ഔട്ട് ഓഫ് ഹിസ് റൂം. അവിടെ ഇരുന്ന് എന്തെങ്കിലും വായിക്കും, അല്ലെങ്കിൽ സാക്സോഫോൺ പ്ലേ ചെയ്യും. ഐ സീ. മാഡം, ഒരു തവണ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് വേണ്ടി ആസ്ക് ഹിം ടു പ്ലേ സാക്സ്. ഡാനി, ഹൗ ഈസ് ദ പാർട്ടി മാർഗരറ്റ്? ഞാൻ ദേ കൃത്യം മാർഗരറ്റ് പറഞ്ഞ ആ അളവില് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, ബാക്കി ദേ ഇവിടെ വെച്ചേക്കുന്നുണ്ട്. അതല്ല ഡാനി, ഡാനി എന്റെ ഗസ്റ്റിന് വേണ്ടി ഒന്ന് സാക്സോഫോൺ വായിക്കണം. ഡാനി പ്ലീസ്. ഡാനി ഒരു ഫേമസ് സാക്സോഫോൺ പ്ലെയർ ആയിരുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അത് കൊള്ളാം. അപ്പൊ ഫോട്ടോയ്ക്ക് ഒരു പർപ്പസ് ആയിട്ട. അങ്ങനെ നമ്മ വേറെ ഏതാണ് കൂടെ ഫേമസ് സാക്സോഫോൺ പ്ലെയർ? ഞാനേ വായിക്കാം, അവരോട് അവിടെ ഇരുന്ന് കേട്ടോളാം പറ. ഡാനിയോ, ഞാനിവിടെ ഇരുന്ന് വായിക്കാം, എനിക്കാരെയും കാണണ്ട. ഇതുപോലെ നമ്മുടെ എക്കണോമിക്സിലെ സോമന്റെ വൈഫ് അസലായിട്ട് നൃത്തം ചെയ്യും. ഹലോ ഡാനി. ഹലോ പ്രൊഫസർ പത്മനാഭൻ. മിസ്സസ് ഗാന്ധിയുടെ ദാരുണമായ വധത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാത്മാഗാന്ധിയുടെയും നോൺ വയലൻസിന്റെയും പ്രസക്തി ഏറുകയാണ്. അപ്പോ മാഡം ഒരു പേപ്പർ തയ്യാറാക്കിയിട്ടുണ്ട്, എഗെയിൻസ്റ്റ് വയലൻസ്. അതൊന്ന് നോക്കിക്കളയാമെന്ന് കരുതി. Leaders of modern India. The tragic death of Madam Indira Gandhi came as a jolt to the Indian psyche. Every Indian should be ashamed. Every Indian should own up responsibility to this gruesome act of violence. Violence is anti-nature, just as it is inhuman. For any act of violence done on any human disrupts the harmony. What is this? Maggie. മാഗി വളരെ സുന്ദരിയാണ്. യു ഗെറ്റ് ഔട്ട്. ഐ എം സോറി, ഐ വാസ് ഓവർവെംഡ്. സോറി. ഗെറ്റ് ലോസ്റ്റ്. വരട്ടെ. മൈ മിസ്റ്റേക്ക്. ദെ
Deliberate. Then it's all right. ആയിരത്തി തൊള്ളായിരത്തി 1978 ഒക്ടോബർ 27 കോളേജിലേക്ക് യാത്രയായ റോബർട്ടിന്റെ മനസ്സ് പോൾ റോയിയുടെ മകൾ അന്നയുമായുള്ള പ്രണയത്താൽ അസ്വസ്ഥമായിരുന്നു. റോബർട്ട് പിന്നീട് അന്നയെ വിവാഹം ചെയ്ത് പോൾ റോയിയുടെ ഒത്താശയോടെ ഭാര്യയുമായി നൈജീരിയയിൽ പോയി ധാരാളം പണവും രണ്ടു കുട്ടികളെയും ഉണ്ടാക്കി തിരികെ വന്നു. നഗരത്തിലെ അഭിജാതമായ ഒരിടത്ത് ഒരു വലിയ വീട് വയ്ക്കുകയും അന്ന, മാഗി, ഡാനി, കുട്ടികൾ എന്നിവർക്കൊപ്പം അവിടെ താമസമാക്കുകയും ചെയ്തു. ബൈ പപ്പ. ബൈ. ഈ കാലത്തിനിടയിൽ സോവിയറ്റ് യൂണിയൻ തകരുകയും മാർഗരറ്റ് റിട്ടയർ ആവുകയും ബാബറി മസ്ജിദ് പൊളിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. മുടി കൂടുതൽ കൊഴിയുകയും നരയ്ക്കുകയും ചെയ്തതൊഴിച്ചാൽ ഡാനിക്ക് ഈ വർഷങ്ങൾ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാക്കിയില്ല. അന്നയുടെ വരവ് പക്ഷേ ഡാനിയുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കി. ഐ ഹേറ്റ് ഹിം. യൂസ്ലെസ് ഫെലോ. എന്ത് ചെയ്യാൻ അന്ന? എന്റെ പപ്പയായി പോയില്ലേ? നിങ്ങൾക്ക് സഹിച്ചേ പറ്റൂ, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ചുമ്മാതല്ല എന്റെ അപ്പൻ ഇത്രയും പണം മുടക്കി എനിക്ക് ഈ വീട് വെച്ചത്. സമാധാനമായിട്ട് ജീവിക്കാനാ. അയാളുടെ മുഖം കണ്ടാൽ തന്നെ എന്റെ മനസ്സമാധാനം പോവും. പപ്പ ഗ്രാൻഡ്പായ്ക്ക് 50 രൂപ വേണമെന്ന് പറഞ്ഞു. പപ്പ ഇപ്പൊ കുടിക്കാൻ പോകണ്ട. വെറും രണ്ട് ബഗല്ലടാ പാ. അന്നയ്ക്ക് ആരും കുടിക്കുന്ന ഇഷ്ടമല്ല. മമ്മി വല്ലപ്പോഴും കഴിക്കുന്നതോടെ ഞാൻ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. ദൈവഭയമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ വളർന്നത്. എന്റെ അപ്പൻ എന്നെ വളർത്തിയതും അങ്ങനെയാ. ഈ വീട്ടിൽ ആരും കള്ളു കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കള്ളു കുടിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരികയും വേണ്ട. അയ്യോ തുടങ്ങി. ഈ മാറണ എന്നെ എപ്പോ അവസാനിക്കാവോ? വായിച്ചോട്ടെ അന്ന. എനിക്കും വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല അങ്ങനെ പാസ്റ്റ് ടൈം. എന്നെ കൊണ്ട് സഹിക്കാൻ വയ്യ. നിങ്ങൾ എന്ന് പറ, ഒന്ന് നിർത്താൻ പറ. എന്നെ കൊണ്ട് വയ്യ, വേണമെങ്കിൽ നീ എന്ന് പറ. എന്താ എന്താ? അലറും. എന്റെ മനസ്സമാധാനം നശിപ്പിച്ചാൽ ഞാൻ അലറ തന്നെ ചെയ്യും. മമ്മിക്ക് എന്തെങ്കിലും ഉപദേശിക്കാനുണ്ടെങ്കിൽ അങ്ങനെ പോയി ഉപദേശിക്കേ. കഴിക്കേ.
അപ്പോ പോട്ടെ. ജാൻപാ വരട്ടെ. ടാറ്റാ. ഞാൻ പോവാ, 4 മണിക്ക് വരാം. Thank you. ഇതിനെ മമ്മി എന്ത് സമാധാനമാണ് പറയുന്നത്? എനിക്ക് ഇനി ഒന്നും പറയാനില്ല. എന്താ നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ ചെയ്തോളൂ. പപ്പാ ഒന്നിങ്ങി ഇറങ്ങി വന്നേ, ഇങ്ങി ഇറങ്ങി വന്നേ. എന്താ അവിടെ പ്രശ്നം? ഗ്രാൻഡ്പാടെ പടം പത്രത്തിൽ അടിച്ചു വന്നു. ഓ, അതിനെത്ര ദേഷ്യപ്പെടാനാ? എനിക്കറിയാൻ പാടില്ല. എന്താ പാപ്പ ഇത്? ഫണ്ണി. എന്ത് ഫണ്ണി? ഇയാൾ എന്നെ പോലെ ഇരിക്കുന്നു. ആയിരത്തി തൊള്ളായിരത്തി 98 March 19 EMS അന്തരിച്ച അപരാഹ്നത്തിനും വാജ്പേയി സ്ഥാനാരോഹണം ചെയ്ത സായാഹ്നത്തിനും ഇടയ്ക്കെപ്പോഴോ ഡാനിയെ ഹൃദ്രോഗം ആരോപിച്ച് നഴ്സിംഗ് ഹോമിൽ പ്രവേശിപ്പിക്കുവാനായി കൊണ്ടുപോയി. ബാക്കി 100 രൂപയ്ക്ക് ഇത് എന്താണ്? മാധവി കൊച്ചിനൊരു ഗൗരവം. അവൾക്ക് ഈ കല്യാണക്കാരി അല്ലാണ്ട് വേറൊന്നും പറയാനില്ല അമ്മാവാ. പിന്നല്ലാണ്ട് എന്നും ഇങ്ങനെ ഒളിച്ചും പതുങ്ങി കഴിയാന്നാ. എന്റെ അവസ്ഥ എന്താ നീ മനസ്സിലാക്കാത്തത്? 3 പെങ്ങന്മാരാ എനിക്ക്. അവറ്റകളെ കെട്ടിച്ചു കൊടുക്കാണ്ട് എനിക്ക് ഇവിടെ കെട്ടാൻ പറ്റുമോ? അത് പറ്റില്ല. പക്ഷെ രാത്രിയിലെ പതുങ്ങി വരവിനെ ഒരു കുറവും ഇല്ലല്ലോ. നിങ്ങളെ വഴക്കിന് ഞാനില്ല. ടോക്കിംഗ് ഓഫ് ഫിലിംസ്, ഞാൻ ഈ അടുത്തൊരു പടം കണ്ടു. ഫെമിനിസ്റ്റ്, പ്രോഗ്രസീവ് എന്നൊക്കെ കൊട്ടിഘോഷിക്കപ്പെട്ട പടം. അത് ഫെമിനിസ്റ്റ് ഫിലിമൊന്നും അല്ല. വാസ്തവത്തിൽ അതൊരു ട്രാപ്പാണ്. വിമൻ ഓറിയന്റഡും അല്ല, പുരുഷന്മാർക്ക് എതിരെയും അല്ല. ഒരാൾക്ക് പകരം ഒരു പെണ്ണ് 5 ആണുങ്ങളെടുത്ത് സറണ്ടർ ചെയ്യുന്നു. ഡിപ്ലോറബിൾ. ഡോക്ടർ പടം കണ്ടോ? ഞാൻ ഈ ആർട്ട് ഫിലിംസ് ഒന്നും കാണാറില്ല. ഈവൻ ഇൻ ബംഗാളി. എനിക്കിഷ്ടം ഹിന്ദി ഫിലിംസാണ്. അമിതാഭ്, ഷാരൂഖ് ഖാൻ. അല്ലെങ്കിലും ഈ ആർട്ട് ഫിലിംസ് എല്ലാം നല്ലതൊന്നുമല്ല. എക്സെപ്റ്റ് ഓഫ് കോഴ്സ് ദ ഫിലിംസ് ഓഫ് മാർഗരറ്റ്. ഞാനിത് എവിടെയായിരുന്നു? മാർഗരറ്റ്, ആ സാക്സോഫോൺ ഒന്ന് കിട്ടിയിരുന്നേ കൊള്ളാർന്നു. എന്തിനാ? ആശുപത്രിയിൽ വായിച്ചുകൊണ്ട് നടക്കാനാ? അതിപ്പോ ഏതായാലും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട.
അടങ്ങി ഒതുങ്ങി മുറിക്കകത്ത് ഇരുന്നൂടെ. സൂക്കേടൊന്നും ഇല്ലാന്ന് അറിയിക്കാനാ ഇങ്ങനെ തെണ്ടി നടക്കുന്നത്? അതിന് എനിക്ക് ഹാർട്ട് ട്രബിൾ ഇല്ലാന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല മാർഗരറ്റ്. എന്നിട്ടാ കടം വാങ്ങി കള്ളു കുടിച്ച് നടക്കുന്നത്? അത് ഹാർട്ട് ട്രബിൾ ഉള്ളവർക്ക് രണ്ട് പെഗ് വരെ ആകാന്ന് പറഞ്ഞിട്ടുണ്ട് മാർഗരറ്റ്, നമ്മുടെ ഡോക്ടർ എൻജി തോമസ്. ഇത് എന്തിനാന്നറിയോ? കൂട്ടിക്കല നമ്മുടെ എസ്റ്റേറ്റ് വിൽക്കാൻ പോവുക. 38 ലക്ഷം നല്ല വിലയാണെന്ന് അന്ന പറഞ്ഞത്. ഞാനേ ഡോക്ടർ എൻജി തോമസിൻ്റെ അടുത്ത് ഒരു കുറിപ്പടി മേടിക്കട്ടെ. ഡെയിലി 2 ഡ്രിങ്ക് ആകാന്ന്. ഡെയിലി 2 ഡ്രിങ്ക്, 1 ഡ്രിങ്കിന് 30 രൂപ. 30 ആ എവിടെ കൊടുക്കത്ത വിലയല്ലേ. 40 രൂപ വെച്ച് ഡെയിലി 2 ഡ്രിങ്ക് ആകുമ്പോ മന്ത്ലി എന്താകും മാർഗരറ്റ്? ബുൾഷിറ്റ്. ഡെയിലി കള്ളു കുടിക്കാൻ ഞാൻ കാശ് തരണമെന്നോ? ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? താങ്ക് യു. ഷീസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഡേഞ്ചർ. പക്ഷേ 2 ദിവസം ഇവിടെ കഴിയേണ്ടി വരും. കാണാൻ പറ്റുമോ പ്ലീസ്? അവർക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ഒരു കുഴപ്പമില്ല. താങ്ക് യു. ചെല്ലേ, പോയി കിടന്നുറങ്ങാൻ നോക്ക്. ബോധം തെളിഞ്ഞു. ഞാനൊന്ന് അകത്ത് കയറി കണ്ടോട്ടെ. അതിനെന്താ, കണ്ടോളൂ. താങ്ക് യു. ഗുഡ് ഈവനിങ് ടീച്ചർ. ഞാൻ ടീച്ചറാണെന്ന് എങ്ങനെ അറിഞ്ഞു? ഡോക്ടർ എൻജി തോമസ് പറഞ്ഞു. ഞാൻ ഡാനി, റൂം നമ്പർ 2. ടീച്ചറിനിപ്പ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ വരാം. ഞാനിവിടത്തെ ഒരു പെർമനന്റ് ഇൻമേറ്റാ.
50 rupees മതി. അത് ശരി. കണ്ട പെണ്ണുങ്ങൾക്ക് ബൊക്കെ വാങ്ങിച്ചു കൊടുക്കല, ഇപ്പൊ നിങ്ങളുടെ പണിയില്ലേ? എനിക്കറിയാം നിങ്ങളെ. അയ്യോ മാർഗരറ്റെ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല. കണ്ട തള്ളാർക്കൊക്കെ ബൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊന്നും എന്റെ കയ്യിൽ കാശില്ല. നിങ്ങളൊരു വഷളം തന്നെ. അയ്യോ, അവിടെ ആകെ മീതയിൽ ആൽക്കഹോൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ്? അത് അത് പിന്നെ മദ്യ ദുരന്താവും. അതിന് കുറേ പേര് ചത്താനല്ലേ മദ്യ ദുരന്തമാവുള്ളൂ. ഈ വല്യപ്പിന് ഇതെന്ത് പറ്റി? ഇന്ന് കുറച്ച് കുടിക്കണം മാധവി. മുരുകനെ ആണെങ്കിൽ കാണാനുമില്ല. കാശുള്ള വീട്ടിലെ പെങ്കൊച്ചിനെ കെട്ടാൻ പോണത്രേ, പെങ്ങന്മാർക്ക് സ്ത്രീധനം കൊടുക്കാൻ വേണ്ടിട്ട്. അത് നല്ലതല്ലേ? ഞാൻ ചാവു. കേക്ക് ആച്ചി ഭൈരേക്കും ദണിയെ ആച്ചി. ഏ ഭായ് സാബ്, വാട്സാബ്. ഓയ് ബുഡോ ലോക്ടാ കി ചായ്. ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ ഇവരെന്തിനാ ചെയ്തതെന്ന്? എന്തായിരുന്നു നിന്റെ മനസ്സിൽ? വാട്ട് വാസ് യുവർ പ്രോബ്ലം? പ്ലീസ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഞാനത് വായിക്കുന്നത് അവർക്ക് ആയിരിക്കും ഇഷ്ടമല്ല. ഞാനിങ്ങനെ ജീവിച്ചിരിക്കണമെന്നേ ഉള്ളൂ. ശരിക്കു പറഞ്ഞാ ഞാൻ ആരാ? ആരുമല്ല. പരിപാടിയില്ല. പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ വെറുതെ ഒരു ജീവിതം. ആകപ്പാടെ വല്ലപ്പോഴും ഇച്ചിരി കള്ളു കുടിക്കാനൊരു സുഖം.
അതിനാണെങ്കിൽ കൈ കാ ചക്രവും ഈ മോളി കൂടെ പറക്കണ പറവകളെ കാണുമ്പോളേ അതുങ്ങളെ പോലെ ആണോന്ന് തോന്നുന്നു. ചുമ്മാതെ ഇങ്ങനെ പറന്ന് നടക്കാല്ല. താഴണെങ്കിൽ മനുഷ്യന്മാരെ ഇടവും ബലവും ബഹളവും തമാശയും യുദ്ധവും അടിപിടിയും കല്യാണവും ഒന്നോർത്ത നല്ല തമാശനി പരിപാടി. എന്ത് ജീവിതമേ. ഉറൂബിന്റെ ഒരു നോവലില് ഒരു സന്ദർഭമുണ്ട്. അമ്മിണി അല്ല മിണ്ടാപ്പെണ്ണ് നായികയുടെ അമ്മ മരിച്ചു എന്നറിഞ്ഞ് കഷ്ടെന്ന് പറയുന്ന നായകനോട് നായിക ജീവിതം എന്നാണ് പറയേണ്ടത്. കഷ്ടം എന്നല്ല. ഞാൻ വായിച്ചിട്ടില്ല, വായിക്കാൻ പഠിച്ചിട്ടില്ല. വായിക്കാൻ പഠിച്ചെങ്കിൽ വായിച്ചുണ്ടെങ്കിൽ ഇരിക്കാം. ഡാനി അപ്പൊ സ്കൂളിൽ പോയിട്ടില്ലേ? സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. അരിയാസോട്ട് കളിക്ക. സ്കൂളിൽ പോയിട്ടൊന്നും വലിയ കാര്യമില്ല ഡാനി. ഹെഡ്മിസ്റ്റർ സാറെന്ന ടീച്ചറാണ് ഈ പറയുന്നത്. ഹെഡ്മിസ്ട്രസ് ആയിരുന്നതൊക്കെ ശരിയാ, പക്ഷേ ഇപ്പൊ തോന്നുന്നു എന്റെ സ്വന്തം കുട്ടികളെ പോലും ശരിക്ക് പഠിപ്പിക്കാൻ എനിക്കായില്ല. എനിക്ക് നാട്ടിന്ന് പോരണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല, എന്റെ ഇളയ മോളുടെ പെട്ടെന്നുള്ള ആത്മഹത്യ എന്നെ തളർത്തി. പാവം, അവൾ ഒരു ക്രിസ്ത്യാനി പയ്യനുമായിട്ട് പ്രേമത്തിലായിരുന്നു. ഞാൻ അറിഞ്ഞ ആ ബഹളം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് അവൾ സ്വയം ഒഴിഞ്ഞു പോവേ. ഞാൻ അവിടെ തനിച്ച് അവണ്ടാന്ന് പറഞ്ഞ് ജയലക്ഷ്മി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷേ എനിക്കിവിടെ ഇവരോടൊന്നും ഒരടുപ്പവും തോന്നണില്ല. കാര്യം എൻ്റെ മോള് തന്നെ. പക്ഷെ ജയലക്ഷ്മിയൊക്കെ വല്ലാതെ മാറിപ്പോയി. ഡാനി എന്താ ചിരിക്കണത്? ടീച്ചർ പറയണത് കേട്ടോണ്ടിരിക്കുമ്പോ അറിയാണ്ട് ചിരിച്ചു പോയതാ. എങ്ങാണ്ടെന്നൊക്കെ വന്ന നമ്മള് രണ്ടാളും തമ്മില് ഏതാണ്ടൊക്കെയോ ചേർച്ച. നമ്മൾ രണ്ടാളും ഹാർട്ട് പേഷ്യൻസ് ആയതുകൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിലും തരക്കേടില്ലായിരുന്നു. ഇതേ എനിക്കൊരു രോഗവും ഇല്ല. പിന്നെ ഡാനി ഇവിടെ ആശുപത്രിയില്? അതിന് എന്നെ ഇവിടെ ഒഴിവാക്കാകും കൊണ്ടുവന്ന് ഇട്ടിരിക്കണല്ലേ ടീച്ചറെ. അദ്ദേഹം 19 കൊല്ലം മുമ്പ് മരിച്ചു. പ്ലൂറിസി ആയിരുന്നു. എങ്ങനെയുള്ള ആളായിരുന്നു ടീച്ചറുടെ ഹസ്ബൻഡ്? അദ്ദേഹം ഒരു പാവായിരുന്നു. എനിക്കായിരുന്നു എപ്പോഴും അപ്പർ ഹാൻഡ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണമായിരുന്നു. ഒരുപാട് വായിക്കുമായിരുന്നു. വളരെ ശാന്തനായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഗുണവും എൻ്റെ മക്കൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ഏയ് ഓൾഡ് മാൻ, കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. പുറത്തൊന്നും കൊണ്ടുപോകരുതെന്നാ ഇൻസ്ട്രക്ഷൻസ്. ബ്രാൻഡിക്ക് എന്താ വില? ഏത് ബ്രാൻഡി? ഏത് ബ്രാൻഡി ആയാലും മതി. 36 റുപ്യയുടെ ഉണ്ട്, 45-ന്റെ ഉണ്ട്, 55-ന്റെ ഉണ്ട്. അത്രയും കാശ് എന്റെ കയ്യിൽ ഇല്ല. ഒരു 15 രൂപയ്ക്ക് ബ്രാൻഡി തരും. ഒരുപാട് കഴിക്കണ്ട. My best friend Freddy. Hey, Danny. Danny. എത്ര കൊല്ലായടാ. ഞങ്ങ 40 കൊല്ലം കൂടി കാണണേനു. മുമ്പൊക്കെ ഒരു ദിവസം കൂടെ ഞങ്ങ കാണാണ്ടിരുന്നിട്ടില്ല. 40 കൊല്ലേ അല്ലേടാ പ്രായമായ ആളല്ലേ.
ഒരു ശ്രദ്ധയൊക്കെ വേണ്ടേ? ഇങ്ങനെ അങ്ങ് വിട്ടാലോ? ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. കണ്ട അലവലാതയുടെ ഒക്കെ കൂട്ടുകൂടുന്നെന്ന് ഫാദറിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഏ അവനെ ഞങ്ങൾ വേണ്ട പോലെ നോക്കിക്കോളാം. ഡോണ്ട് ബോദർ. ആ നിങ്ങൾ പോയിക്കോളൂ. ഒന്ന് പോയി എന്റെ മുപ്പിന്നെ. ഭയങ്കര തെമ്മാടിത്തനം തന്നെ പാപ്പയെ കാണിച്ചത്. ആ ചോടോ യാർ, ഇറ്റ് വാസ് മൈ ഫോൾട്ട്. അതല്ല ഡോക്ടർ, കുറച്ചെങ്കിലും ആലോചിക്കണ്ടേ മറ്റുള്ളവരെ പറ്റി. ഇമ്മാതി സ്കാൻഡൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആകെ ചൂടായിരിക്കും മമ്മി. ഇനി പഠിക്കാതെ കയറാന്നാ പറഞ്ഞിരിക്കുന്നത്. അന്നയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പാപ്പ കുറച്ചെങ്കിലും മനസ്സമാനന്ത പ്ലീസ്. ആശാൻ എന്നെ ശരിക്കും വീട്ടിൽ വീഴ്ത്തി. സോറി ഡോക്ടർ. ഇറ്റ്സ് ഓക്കേ യാർ, വിട്, പോയി വിശ്രമിക്കാൻ നോക്ക്. ഒരു സ്മോള് വേണോ? ഡാനി എവിടെയായിരുന്നു? ഡാനിയുടെ കാര്യമൊക്കെ അറിഞ്ഞു. മനസ്സിനൊരു സുഖവും ഇല്ല ടീച്ചറെ. എന്റെ ഫ്രെഡി ആ ലോക്കപ്പിൽ കിടന്ന് എന്താവും അറിയില്ല. ആരാ ഫ്രെഡി? എന്റെ ക്ലോസ് ഫ്രണ്ടാ. 40 കൊല്ലം കഴിഞ്ഞ് കണ്ടതാ അവന്. എന്നെ ലോക്കപ്പ് എന്നിറക്കാൻ ആളുണ്ടായി. അവൻ ആരും ഉണ്ടായില്ല. ഡാനിക്ക് നല്ല ക്ഷീണുണ്ട്, പോയി കിടന്നുറങ്ങു. ഇതാരാണ് ഇയാള്? ഇവളാണ് പ്രീതാമേനോൻ, മൂത്തവന്റെ ഉത്തമന്റെ മോളാ. അമേരിക്കക്കാരിയാ. എന്തിനാ മകളെ കരയണത്? എന്നാലും എന്നിങ്ങനെ ചതിച്ചില്ലേ? എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പുറത്ത് ആരോ കരയണുണ്ട്. അച്ഛനിക്ക് തോന്നായിരിക്കും. അല്ല മോളെ, ഒരു വല്ലാത്ത ശബ്ദം. അച്ഛമ്മ പ്ലീസ്, വെറുതെ ഓരോന്ന് തോന്നുക. Mm-hmm.
സംസാരിക്കണ്ട, കിടന്നോളൂ. എന്താ അമ്മയുടെ പരിപാടി? അമ്മ എന്താ സോഷ്യൽ സർവീസിന് വന്നതാ? അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് വന്നതല്ലേ? എന്നിട്ട് ഇവിടെ ഇങ്ങനെ ആൾക്കാരെ ശുശ്രൂഷിക്കാ? ആരായാള്? അയാൾക്ക് അസുഖമാണെങ്കിൽ അമ്മയ്ക്ക് എന്താ? ഒരു മനുഷ്യനല്ലേ മോളെ, അയാളുടെ ആൾക്കാരും വന്നില്ല. അതുകൊണ്ട് ആരില്ലാത്തവർക്കൊക്കെ അമ്മയാ? ഒരു കുറ്റമൊന്നും അല്ലല്ലോ ഞാനിപ്പോ ചെയ്തത്. അമ്മയ്ക്ക് 65 വയസ്സായില്ലേ, വല്ല രാമായണവും വായിച്ചിരിക്കാണ്ട് മനുഷ്യരെ സഹായിക്കാൻ നടക്കുന്നു. ജയലക്ഷ്മി, നിനക്ക് 40 കഴിഞ്ഞു. അതുകൊണ്ട് അല്ല, 25 കൊല്ലം കഴിഞ്ഞാ നിനക്കും രാമായണം വായിക്കാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഡാനിക്ക് പൂക്കൾ ഇഷ്ടാണല്ലോ എന്ന് കരുതി. എന്റെ ഗ്രാൻഡ് ചിൽഡ്രൻ ആ ഇത്. ആൽഫ്രഡ് എൽഡ. നല്ല സൗകര്യത്തിലാണല്ലോ വിസിറ്റേഴ്സ് ഒക്കെ ആയിട്ട്. മനുഷ്യരെ എങ്ങനെ നാണം കെടുത്താന്നില്ലാലേ? കൂട്ടുകാരനെ കണ്ടപ്പോ യു ബിക്കെയിം ക്രേസി. പോവായിരുന്നില്ലേ അയാളുടെ കൂടെ? ഏതായാലും ഇപ്പൊ സമാധാനായി. ഹാർട്ട് അറ്റാക്ക് ഇല്ലാന്നുള്ളതായിരുന്നു കംപ്ലൈന്റ്, അതിപ്പൊ മാറിക്കിട്ടി. അത് തനിക്ക് നല്ലതല്ലേ മാർഗരറ്റ്, നീ നോണ പറയണ്ടല്ല. ഓ അത് ശരി, എന്നെ സഹായിക്കാനായിരുന്നു ഈ പങ്കപ്പാട്. വെറുതെ എന്റെ വായിലൊഴിക്കുന്നത് കേക്കണ്ട. ഡാനി ടീച്ചർ പോണേണ, അഡ്രസ് എഴുതിയിട്ടുണ്ടോ ടീച്ചറെ? ഇത് ഇവിടുത്തെ അഡ്രസ്, ഇത് നാട്ടിലെ. ഞാൻ ആരെങ്കിലും കൊണ്ട് വായിപ്പിച്ചോളാം. ഡാനിയുടെ അഡ്രസ് ഒന്ന് പറഞ്ഞുതരൂ. എന്റെ അഡ്രസ് ഇത് തന്നെയാണ് ടീച്ചറെ, പെർമനന്റ്. ഇറങ്ങട്ടെ, ഞാൻ വരാട്ടാ, വീട്ടിലാട്ട് വരാം. ഡോക്ടർ
എനിക്കൊരു ഫോൺ വിളിക്കണം മാർഗരറ്റിന്. പ്ലീസ് ഡു ഇറ്റ്. ചായ പിയോഗേ? സുനോ ദോട്ടു ചാക്കറോ. മാർഗരറ്റെ, എനിക്ക് കുറച്ച് കാശ് വേണം. എനിക്ക് എന്റെ മകളെ ഒന്ന് കാണാൻ പോണം ബാംഗ്ലൂർ. ഇല്ല, തിരിച്ചു വരികയല്ല. ഐ ആം ലീവിംഗ്. അരേ, വാട്ട്സ് ഇറ്റ് യാ, ആർ യു ലീവിംഗ്? യെസ്, ഐ ആം ലീവിംഗ്. ഞാൻ ഈ ജീവിതത്തിൽ കണ്ട ഏറ്റവും നന്ദി കെട്ട മനുഷ്യൻ ആരാണെന്ന് അറിയോ ഡോക്ടർക്ക്? ദേ ഇയാളാ. എത്ര വർഷം ഞാൻ തീറ്റിപ്പോറ്റിയതാണെന്ന് അറിയോ ഇയാളെ? ഞാൻ കണക്ക് പറയാമെന്ന് വിചാരിക്കണ്ട, പക്ഷേ ഡോക്ടർ വിചാരിച്ച ഇയാളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഗിവ് മീ എ ലെറ്റർ. ഇയാൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്ന്. പിന്നെ ഞാൻ നോക്കിക്കോളാം. ഡോക്ടർ ആ ലെറ്റർ തന്നാ മതി. സോറി, ഐ കാൻ ഡു ദാറ്റ്. വൈ? നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയത്? ഞാനൊരു മനുഷ്യനാണ് മാഡം. ദാ ഈ വയസ്സിനെ പോലെ, ഈ നിൽക്കുന്ന വയസ്സനുണ്ടല്ലോ, ഇതൊരു മനുഷ്യജീവിയാണ്, അറിയോ നിങ്ങൾക്ക്? ഡോക്ടർ, ബസ്, നോ ആർഗ്യുമെന്റ്സ്, ഐ ആം ലീവിംഗ്. ഡാനി പോകരുത്. അല്ല മാർഗരറ്റ്, എനിക്ക് പോവണം. എന്നെ നാണിപ്പിക്കരുത്, ദയവ് ചെയ്ത് പോകരുത്. ഇതിൽ നിനക്ക് നാണിക്കേണ്ട യാതൊന്നുമില്ല മാർഗരറ്റ്. പിന്നെ ഞാനിങ്ങനെ വെറുതെ ചില സ്ഥലങ്ങളൊക്കെ കാണാൻ പോയെന്ന് പറഞ്ഞാൽ മതി ആരെങ്കിലും ചോദിച്ച. പിന്നെ തിരിച്ചു വരാതാകുമ്പോ വേറെ എന്തെങ്കിലും ഒരു കാരണം പറയാം. വേണ്ട മകനെ, നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. ഞാൻ നിന്റെ പപ്പായൊന്നുമല്ല, നിന്റെ മമ്മിക്കറിയാം. ഐ ആം സോറി, അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മക്കളെ. പപ്പായും ഗ്രാൻഡ് ബായി ഒക്കെ തന്നെ, പക്ഷേ ഞാനിപ്പൊ പോണേ. മമ്മി, ഞാൻ ടീച്ചറുടെ വീടും തിരക്കി നടക്കേറും. ഇവിടെ കണ്ടത് നന്നായി. ഞാൻ നാട്ടിൽ പോവാ. ജയലക്ഷ്മിക്കും രാമഭദ്രനും സ്വത്ത് ഭാഗം വയ്ക്കാൻ തിടുക്കായി. ഞാനും പോണേ ടീച്ചറെ. അതെയോ? ഡാനി എങ്ങോട്ട് പോകുന്നു? ഞാൻ എനിക്കിന്ന് ബാംഗ്ലൂര് പോണം. എന്റെ മകളെ ഒന്ന് കാണ്, അഡ്രസ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് അറിയാൻ പാടില്ല. എനിക്ക് പോകാൻ നാടും കൂടും ഒന്നുമില്ല ടീച്ചറെ. ഡാനി എന്റെ നാട്ടിലേക്ക് വരുന്നു. അവിടെ വന്നാ എന്റെ പറമ്പിന്റെ ഏതെങ്കിലും ഒരു മൂലയില് ഡാനിക്ക് സുഖമായിട്ട് ജീവിക്കാം. ഒരാളും ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ വരാം, പക്ഷേ ടീച്ചർ ആദ്യം എൻ്റെ കൂടെ വരണം, എൻ്റെ മകളെ കാണാൻ ബാംഗ്ലൂർ. എന്താ ടീച്ചറെ, ഏറ്റാ? ഏറ്റു.
ലൂസിയാൻ അല്ല, കാത്തറിൻ. ലൂസിയാന്റെ വീടല്ലേ? ലൂസിയാൻ, ലൂസിയാൻ. അതെ, ഞാൻ ഡാനി. പപ്പ. പപ്പ? എന്റെ പപ്പ? വരൂ പപ്പ. കാതറിൻ, കാതറിൻ, കാൻ യു ബിലീവ് ഇറ്റ്, ഇതിന്റെ പപ്പയാ. മമ്മിയുടെ പപ്പ. ഇത് കാതറിൻ, എന്റെ അനീത്തയാ. മമ്മിയുടെ സെക്കൻഡ് ഹസ്ബൻഡ് ഫെർണാണ്ടസ് അങ്കിളിന്റെ മോളാ. ഫെർണാണ്ടസ് എവിടെ? പപ്പ മരിച്ചുപോയി. ഓ, നിങ്ങളുടെ മമ്മിയോ? മമ്മിയും മരിച്ചു. മമ്മിയും മരിച്ചു. ക്ലാര മരിച്ചു. മോക്കടെ ഫാമിലി? ആൽബർട്ട് ദുബായിലാ. പപ്പ, എനിക്ക് രണ്ട് പെൺമക്കളാ, അവരിപ്പോ വരും. ഇത് അമ്മ. അതെ, അമ്മ. അമ്മ ഹിന്ദുവാണോ? അതെ, അവര് ഹിന്ദുവാണ്. മമ്മി, നമ്മുടെ വരാന്തയില് ഒരു ഓൾഡ് മാനും ഓൾഡ് വുമണും. ഓൾഡ് മാന്റെ കയ്യില് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ്. ഞങ്ങളെ കണ്ടില്ല. I too saw them. മക്കളെ, അത് നിങ്ങളുടെ ഗ്രാൻഡ്പാടാ. ഗ്രാൻഡ്പാ? How good. And the other one? അത് അത് ഗ്രാൻഡ്മേ മോളെ. ഗ്രാൻഡ്മ മരിച്ചില്ലേ? ഇത് ഇത് വേറെ ഗ്രാൻഡ്മ. Another grandma. Another grandma? Look, we have two grandma. ഒരു ഗ്രാൻഡ്മ മരിച്ചുപോയി, ഒരു ഗ്രാൻഡ്മ അലൈവ്. ലൂസിയാൻ, ക്ലാര. ഗ്രാൻഡ്പ, ഐ ആം മെർലിൻ. ഐ ആം ഇമൽഡ. എനിക്കൊന്ന് മുഖം കഴിയണം. കം വിത്ത് ദിസ് ഗ്രാൻഡ്മ. ലൂസിയാൻ മോളെ, ഞാൻ ഈ ഹാളിൽ കിടന്നോളാം. വേണ്ട, ഇവരകത്ത് കിടന്നോട്ട, ഞാൻ പുറത്ത് കിടന്നോളാം. പപ്പ, യു ആർ നോട്ട് മാൻ ആൻഡ് വൈഫ്. ചേ, എന്താ ഇത് പപ്പ? ഈ വയസ്സുകാലത്ത് വാട്ട് ഡു യു മീൻ? കാതറിൻ, ഹൗ വൾഗർ. ഇവർ ഹസ്ബൻഡും വൈഫും അല്ലെന്ന്. ഓ ഗോഡ്. മകളെ,
ഞാനും പോണേ. Get lost, papa. Yes, Margaret here. ഞാൻ ഭാർഗവി. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. ഇവിടെ ഒരു നഴ്സിംഗ് ഹോമിൽ വെച്ച് നിങ്ങളുടെ ഭർത്താവ് മിസ്റ്റർ ഡാനി മരിച്ചുപോയി. മാഡം, മാഡം, കാൻ യു ഹിയർ മീ? എന്താ ഭാർഗവമ്മേ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അമ്മയുടെ അസുഖമൊക്കെ ഭേദമായോ? അമ്മുമ്മേ, ലഗേജ് ഇറക്കി വെച്ചൂടെ. നാരായണനാരെ, ഒന്ന് നിൽക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക, ഞെട്ടരുത്. ഇതിനകത്ത് ഒരു മനുഷ്യന്റെ ശവശരീരമുണ്ട്. എന്റെ കൂടെ ഇവിടേക്ക് വരണ വഴി മരിച്ചുപോയത്. ബോഡി ശ്രദ്ധിച്ച് താഴെ ഇറക്കി വെച്ച്, പറയണ പോലെ ചെയ്യ. എന്താ ഭാർഗവമായി പറയണേ? ഏതോ ഒരാളുടെ ശവം, പോലീസൊക്കെ അറിഞ്ഞാ എന്താവും? പോലീസിലൊക്കെ ഞാൻ അറിയിച്ചു കഴിഞ്ഞു. എന്റെ കയ്യില് കൃത്യമായ പേപ്പേഴ്സ് ഉണ്ട്. നിങ്ങള് ഞാൻ പറയണ പോലെ ചെയ്യ. മോളത്തേക്ക് വയ്ക്കൂ. വാൻകാരന്റെ പൈസ എത്രയാന്ന് വെച്ചാ കൊടുക്കുക. ബോഡി ഇറക്കി വരാന്തേ വെക്കുക. എന്നിട്ട്? അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യൻ രീതിയിൽ ശരീരം അടക്കം ചെയ്യണം. പള്ളിക്കാര് സമ്മതിക്കുമെന്ന് തോന്നണില്ല. ഈ ഇടവകയിലുള്ള ആളല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ വേണ്ടിവരും. നമ്മുടെ പറമ്പിൽ ഒരു ക്രിസ്ത്യാനിയുടെ ശവം അടക്കേ? എന്തേ, ഭൂമികുലുക്കം ഉണ്ടാവോ? ഞാൻ പള്ളിയിൽ അച്ഛൻ്റെ അടുത്തേക്ക് പോവുക. നായര് വേണ്ടതൊക്കെ ചെയ്യ, വെറുതെ ബഹളം ഉണ്ടാക്കാണ്ട്. ആർക്കറിയാം, എവിടെയോ ജീവിച്ച ഏതോ ഒരു മനുഷ്യൻ. ഇതാരാ അമ്മുമ്മേ? അറിയില്ല മോളെ. ആ
അമ്മയത് ആരായിരുന്നു? ആര്? ആ മരിച്ചാള്. അയാള് ഡാനി, ഡാനിയൽ തോംസൺ. ഡാനിയുടെ കഥയും ഈ കഥ പറച്ചിലും ഇവിടെ അവസാനിക്കുന്നു.